അതേടി, ഞാൻ വിഡ്ഢിയാ, നീ അതിബുദ്ധിമതിയും. അതുകൊണ്ടാണല്ലോ ചിരിച്ചു കളിച്ച് സോപ്പിട്ട് അച്ഛമ്മേ നീ മയക്ക് എടുത്തത്. എന്നിട്ട് ഒന്നും അറിയാത്ത മട്ടിൽ പാവം ചമഞ്ഞിരിക്കുന്നു. മണ്ടനായ ഞാൻ നിന്നെ വിശ്വസിച്ച് ഈ ഏടാകൂടത്തിൽ പെട്ടുപോവുകയും ചെയ്തു. എന്ത് പെട്ടെന്നാ നിങ്ങൾ ഈ പറയുന്നത്? കല്യാണം നടന്നിട്ടൊന്നുമില്ലല്ലോ. ഈ ലോകത്ത് മറ്റു പുരുഷന്മാർ മുഴുവൻ ഇല്ലാതായാലും ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കുന്ന പ്രശ്നമേ ഇല്ല. എന്നാ പിന്നെ നീ തന്നെ കല്യാണം മുടക്കടി? അതെന്താ, നിങ്ങൾക്ക് എന്നെ വേണ്ടെന്ന് പറയാൻ പറ്റില്ലേ? ആരാ കണ്ണ? അതിന്റെ അർത്ഥം എന്നെ കല്യാണം കഴിക്കാൻ നിങ്ങളും ആഗ്രഹിക്കുന്നു. നാളെ വിളിച്ചാ ഡേറ്റിന്റെ കാര്യങ്ങളൊക്കെ പറയാം. കല്യാണത്തിന്റെ ഡേറ്റിന്റെ കാര്യമാണെങ്കിൽ ഇനി അത് നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞതല്ലേ? ജാതകത്തിൽ സകല പൊരുത്തങ്ങളും ഉണ്ടെങ്കിലും നമ്മുടെ സംസാരം പോലും പൊരുത്തപ്പെടുന്നില്ല. നിങ്ങൾക്ക് പറയാൻ വേണ്ടി നിങ്ങളുടെ അച്ഛമ്മയോട് ഞാൻ പറയാം. എന്തോ നിങ്ങളുടെ നാ പറഞ്ഞു പോയോ? സോറി, എനിക്ക് വേറൊരു കോള് വരുന്നുണ്ട്. ചേച്ചി, നാളെ എൻ്റെ ഒരു സ്ഥലം വരെ വരുമോ? എവിടേക്കാ മോളെ? അത് പിന്നെ പറഞ്ഞോളൂ. എന്തിനും മടിക്കുന്ന, എവിടേക്കാ എന്നെ കൊണ്ടുപോകുന്നതെന്ന് നാളെ എന്തായാലും ഞാൻ അറിയുമല്ലോ. സിദ്ധാർത്ഥ് സാറിന് ചേച്ചിയോട് ചിലത് സംസാരിക്കാനുണ്ട്. നിന്റെ സാറിന് എന്നോട് എന്താ സംസാരിക്കാനുള്ളത്? നിന്നെ പ്രപ്പോസ് ചെയ്യാനാണോ സാറിന്റെ പ്ലാൻ? പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാനും ആഗ്രഹിച്ചിരുന്നു ചേച്ചി. ഞാൻ ഊഹിച്ചു. നിന്റെ മട്ടും മാതിരിയൊക്കെ കണ്ടപ്പോഴേ എനിക്കിത് തോന്നിയിരുന്നു. ഒരിടത്ത് ചേട്ടത്തിന് ഞാൻ സാറിനോട് എസ് പറഞ്ഞുപോയി. കൂടുതൽ ആലോചിച്ചപ്പോ പ്രശ്നമാവുമെന്നൊരു പേടി. അല്ല, നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെങ്കിൽ എന്ത് പ്രശ്നം വരാനാ? നീ പറഞ്ഞു കേട്ടിടത്തോളം അയാൾ ഒരു ജെന്റിൽമാനാ, നല്ല ജോലിയും വരുമാനവും ഉണ്ട്. അയാളുടെ വീട്ടുകാർക്കും സമ്മതമാണെങ്കിൽ ഇവിടെയും എതിർപ്പുണ്ടാകാൻ വഴിയില്ലല്ലോ. നമ്മുടെ സാമ്പത്തിക സ്ഥിതി മാത്രമേ ഉള്ളൂ പ്രശ്നം. ചേച്ചിയും ജീവിയും തമ്മിലുള്ള കല്യാണം നടന്നാ നമ്മുടെ സ്ഥിതി മെച്ചാവില്ലേ? നടക്കട്ടെ, എന്നിട്ട് പറയാം. സാറിന്റെ വീട്ടില് ഒരമ്മാവ് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിനും എന്നെ വലിയ കാര്യാ. നീ അയാളുടെ വീട്ടിലും പോയിട്ടുണ്ടോ? ഇല്ല, പക്ഷെ അമ്മാവിന്റെ ഒരിക്കല് ഓഫീസിൽ വന്ന് എന്നെ കണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ പിന്നെ എല്ലാം ക്ലിയർ അല്ലേ. ഇനി വേറെ എന്ത് പ്രശ്നമാണ് നിങ്ങളുടെ റിലേഷനിൽ വരാനുള്ളത്? ഒരു വലിയ പ്രശ്നമുണ്ട് ചേച്ചി. അത് ചേച്ചിയോട് പറയാൻ തന്നെ എനിക്ക് മടിയാ. അതൊക്കെ സിദ്ധാർത്ഥ് സാർ സംസാരിക്കും. എന്താ മോളെ കാര്യം? ചേച്ചിക്ക് നാളെ സാറിനൊന്ന് കാണാൻ പറ്റും? പറ്റും. നിന്റെ കാര്യത്തിൽ അയാൾ എത്രത്തോളം സിൻസിയർ ആണെന്ന് എനിക്കറിയണം. പിന്നെ എന്തോ പ്രശ്നമുണ്ടെന്ന് നീ പറയുകയും കൂടി ചെയ്തതോടെ എന്റെ ടെൻഷൻ കൂടുകയും ചെയ്തു. നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട ചേച്ചി. നീ കഴിഞ്ഞേ ഉള്ളൂ, എനിക്ക് മറ്റാരും. നീ വേണ്ടെന്ന് പറഞ്ഞ ഈ റിലേഷൻഷിപ്പ് പോലും ഞാൻ വേണ്ടെന്ന് വെക്കും. നിന്റെ സാറ് സിൻസിയർ ആണെങ്കിൽ ഈ ബന്ധം വേണ്ടെന്ന് വെക്കേണ്ടി വരില്ല മോളെ. ബാക്കി തടസ്സങ്ങളൊക്കെ മാറ്റാൻ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. വന്നിട്ട് അധികം നേരമായോ? ഇല്ല, ജസ്റ്റ് വന്നേ ഉള്ളൂ.
സിദ്ധു. ഹായ്, ഇത് കാവ്യ. ഞങ്ങള് പരിചയക്കാരാ അല്ലേ കാവ്യ? യു കാരി ഓൺ, കണ്ടപ്പോ ഒന്ന് വിഷ് ചെയ്തേ ഉള്ളൂ. നീതു പറ, നിന്റെ സിദ്ധുവിന് കാവ്യമായുള്ള ബന്ധം കണ്ണിന് കണ്ടാലേ വിശ്വസിക്കുന്നല്ലേ നീ പറഞ്ഞത്? യെസ്, കണ്ണിന് കണ്ടാൽ പിന്നെ ആ കാഴ്ച മനസ്സിൽ നിന്ന് മായില്ല. ദാറ്റ്സ് മീ. നമ്മൾ ഇന്നലെ പോയ ആ റെസ്റ്റോറന്റ് നിനക്കറിയില്ലേ? യെസ്, ഞാനും സിദ്ധുവും കൂടെ അവിടെ കൂടിയിട്ടുണ്ട്. എങ്കിൽ നിങ്ങൾ കൂടി അതേ റെസ്റ്റോറന്റിലേക്ക് വാ, നിനക്ക് കാണാം സിദ്ധുവിന്റെ പുതിയ റൊമാൻസ്. പെട്ടെന്ന് വാ, എന്നെ അയാൾ കണ്ട സ്ഥിതിക്ക് മീറ്റിംഗ് വേഗം തീരും. ഇവള് പറഞ്ഞു കേട്ടിടത്തോളം സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ എനിക്ക് എതിരഭിപ്രായമൊന്നുമില്ല. സമയമാകുമ്പോ നിങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് ഞാൻ തന്നെ വീട്ടിൽ അവതരിപ്പിക്കും. പക്ഷേ അതിലെന്തോ പ്രശ്നമുണ്ടെന്ന് ഇവള് പറഞ്ഞു, അതെന്താ? അതേക്കുറിച്ചാണ് നമുക്കിന് സംസാരിക്കാനുള്ളത്. ഞാൻ ജീവയുടെ സിസ്റ്റർ ശിവാനി വിവാഹം കഴിക്കണമെന്ന് ജീവിക്കും അച്ഛമ്മയ്ക്കും ആഗ്രഹമുണ്ട്. കൊള്ളാം, ഞാൻ ആ കുട്ടിയെ ഒരിക്കലേ കണ്ടിട്ടുള്ളൂ. എന്നാലും സ്വഭാവം കൊണ്ട് അമ്മയുടെ മകളാണെന്ന് ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇവള് പറഞ്ഞു ഞാൻ അറിയുന്ന സിദ്ധാർത്ഥന് അങ്ങനൊരു പെണ്ണ് ഒരിക്കലും ചേരില്ല. ഇക്കാര്യം ആദ്യം മനസ്സിലാക്കിയത് ഞാനാ. ശിവാനിയും ഞാനും തമ്മിലുള്ള കല്യാണം നടക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. പിന്നെന്തിനാ ടെൻഷൻ? ഡോണ്ട് വറി. അത് പിന്നെ കാവ്യ നാളെ ജീവയുടെ ഭാര്യ ആവേണ്ടവളല്ലേ? ഞാനും കീർത്തിയുമായുള്ള റിലേഷൻഷിപ്പ് ജീവ അറിഞ്ഞാൽ അത് നിങ്ങളുടെ ലൈഫിനെ ബാധിക്കുമെന്ന് കീർത്തിക്ക് നല്ല പേടിയുണ്ട്. ചേച്ചിയെ വേദനിപ്പിച്ചിട്ട് എനിക്കൊരു ബന്ധവും വേണ്ട. എന്റെ ജീവിതത്തെക്കാളും എനിക്ക് വലുത് എന്റെ ചേച്ചിയുടെ ദാമ്പത്യ ജീവിത, അതിലൊരു പ്രശ്നം ഉണ്ടാവരുത്. കാവ്യക്ക് വിഷമമാവുമെങ്കിൽ പ്രണയം ഉപേക്ഷിക്കുമെന്ന് അക്കീർത്തി പറഞ്ഞത്, അതുകൂടി കേട്ടപ്പോ എന്റെ ചോയ്സ് കൃത്യമാണെന്നാ എനിക്ക് തോന്നിയത്. കുടുംബസ്നേഹമുള്ള ഒരു പെൺകുട്ടിയെ തന്നെയാ ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ കേട്ടിട്ടുള്ളത് മറ്റു പ്രതിബന്ധങ്ങളെയൊക്കെ തകർത്ത് വിജയം നേടുന്നതാണ് യഥാർത്ഥ പ്രണയമെന്ന്. ജീവയുമായുള്ള സൗഹൃദം ഉപേക്ഷിക്കാൻ സിദ്ധാർത്ഥ തയ്യാറായില്ലേ? അതുപോലെ ഇവൾക്കും സ്വയം ഒരു തീരുമാനം എടുക്കാലോ. അങ്ങനൊന്നും പറയല്ലേ ചേച്ചി, നീ കഴിഞ്ഞേ ഉള്ളൂ, എനിക്ക് മറ്റെന്തും. എന്താ ഇത്? ബി കൂൾ. എന്റെ വിവാഹം ഒരിക്കലും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് തടസ്സമാവില്ല. എന്നാലും ജീവേത് അറിയുമ്പോ പ്രശ്നമായാലോ? അതറിഞ്ഞാലുടനെ എന്നെ ഉപേക്ഷിക്കാനും മാത്രം ചീപ്പാണോ നിന്റെ സൂപ്പർ ഹീറോ? ഒരിക്കലും അല്ല. അവനെ എന്നെ പോലെ അറിഞ്ഞവർ വേറെ ആരുമില്ലെന്ന് ഞാൻ അഹങ്കാരത്തോടെ പറയും. ദെൻ സ്റ്റിക്ക് ഓൺ യുവർ ലവ് മാൻ. ഹലോ 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 ഹലോ, മാഗി ആന്റിയെ വിളിക്കുന്നത്, എന്താ അറിയില്ല, നിങ്ങൾ സംസാരിക്കേ. ഹലോ, അവള് പോയത് നന്നായി. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം അവൾ അറിയണ്ട. നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ഞാനും ജീവിയും തമ്മിലുള്ള വിവാഹം നടക്കില്ല. എന്തുകൊണ്ട്? ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമല്ല, അത് തന്നെയാ കാരണം. വ്യക്തിപരമായി എനിക്കും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കലാക്ഷേത്രം എന്ന ഞങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചതാ എന്റെ ഈ ജീവിതം.
ക്ഷേത്രയ്ക്ക് ഇത്രയധികം ബാധ്യതകളുണ്ടെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായത്. ഒന്നാലോചിച്ച ജീവയുമായുള്ള വിവാഹം നടക്കുന്നതാ കാവ്യക്കും കുടുംബത്തിന് നല്ലത്. അതോടെ ആ ബാധ്യതകൾ ഈശ്വരമുടെ ഏറ്റെടുക്കും. അച്ചമ്മയ്ക്കും ജീവിക്കൊക്കെ അതിനുള്ള മനസ്സുണ്ട്. ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെന്നൊന്നില്ലേ? മനസ്സിലുള്ള ആ പുരുഷനെ ഒഴിവാക്കി മറ്റൊരു വിവാഹം കഴിച്ചാൽ ആ ബന്ധത്തിൽ ആത്മാർത്ഥത ഉണ്ടാവില്ല. കാവ്യ പറഞ്ഞത് എന്റെ കാര്യത്തിലും സത്യമാണ്. മനസ്സ് നിറഞ്ഞൊരു പെണ്ണുള്ളപ്പോ ഞാൻ എങ്ങനെ ശിവനെ വിവാഹം കഴിക്കും? ഇക്കാര്യത്തിൽ തീരുമാനം അവനവൻ്റെതാകണമെന്ന് എനിക്ക് പറയാനുള്ളു. ജീവസമ്പന്നനാണ്. ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്ന ഗ്ലാമർ, പ്രശസ്തിയുടെ വെള്ളി വെളിച്ചം ഒക്കെയുണ്ട്. ഇതൊക്കെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറായില്ലേ? അതുപോലെ അയാളുടെ അനിയത്തെ ഉപേക്ഷിക്കാൻ സിദ്ധാർത്ഥം തയ്യാറാവണം. അതോടെ പ്രശ്നം തീർന്നു. ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു കാവ്യ. ഞാനും ജീവിയും തമ്മിലുള്ള വിവാഹം മുടക്കാൻ ജീവ തന്നെ മുന്നിട്ടിറങ്ങുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതൊന്ന് മുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ സിദ്ധാർത്ഥന്റെ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചോളാം. ഫോൺ വിളി ഇതുവരെ കഴിഞ്ഞില്ല. ശിവാനിയെ പോലുണ്ടല്ലോ അത്. ഞങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു മോളെ, എന്തായാലും രണ്ടാളും കുറച്ച് വെയിറ്റ് ചെയ്യും. ചേച്ചിയുടെ ജീവിയുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളധികം വെയിറ്റ് ചെയ്യില്ല ചേച്ചി. സാറിന് കല്യാണപ്രായം കഴിഞ്ഞു. ഏയ്, കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. ആ എന്നാ പിന്നെ നിങ്ങളിനി ഒരുമിച്ച് പോവല്ലോ അല്ലേ. സ്കൂട്ടർ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ. ശരി. കുടുംബത്തിന് ഇത്രയും ബാധ്യതകളുണ്ടെന്ന് തന്റെ ചേച്ചി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ചേച്ചി ജീവ കല്യാണം കഴിച്ചാലേ ബാധ്യതകളൊക്കെ ടപ്പയിന്ന് തീരും. എന്റെ പ്രാർത്ഥന ഉണ്ടാ ജീവ ഞങ്ങളുടെ വീട്ടിലേക്ക് മരുമകനായിട്ട് വരുന്നത്. അതെന്താ തന്റെ ചേച്ചി ജീവ കല്യാണം കഴിക്കണമെന്ന് താൻ പ്രാർത്ഥിച്ചോ? കുറെ കാലം മുമ്പ് വരെ ജീവ എന്നെ കല്യാണം കഴിക്കുന്നത് ഞാൻ സ്വപ്നം കാണാറുണ്ടായിരുന്നു. ഇപ്പൊ കാണാറില്ലേ? ഇപ്പൊ കാണുന്നത് വേറൊരാളെ കല്യാണം കഴിക്കുന്നതായിട്ടാ. എന്തായാലും തന്റെ ചേച്ചി നമ്മുടെ സ്നേഹം മനസ്സിലാക്കി. ഇനിയും ജീവ കൂടി എന്നെ മനസ്സിലാക്കിയ രക്ഷപ്പെട്ടു എങ്കിൽ അവൻ തന്നെ ശിവാനിയോട് പ്രപ്പോസലിൽ നിന്ന് പിന്മാറാൻ പറയും. സാർ ഒരു സംശയം, ഞാൻ പുറത്ത് ഫോണിൽ സംസാരിച്ചു നിൽക്കുമ്പോ ഒരു കുട്ടി റെസ്റ്റോറന്റിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആ കുട്ടി ശിവാനിയാണെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഞാൻ കാറിലേക്ക് സൂക്ഷിച്ചു നോക്കി, പക്ഷെ മുഖം ക്ലിയർ ആയില്ല. നീതുവിനെ ഇവിടെ വെച്ച് കണ്ടപ്പോഴേ ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഒരു പക്ഷേ ശിവാനി അകത്തുണ്ടായിരുന്നെങ്കിൽ നമ്മളെ കണ്ടു കാണും. കുഴപ്പാവോ സർ? ഓ, ഇനി കുഴപ്പമാവുന്നെങ്കിൽ ആവട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം.
വരൂ, അകത്തേക്ക് വരൂ. മോളെ, ഇതാരാ വന്നിരിക്കുന്നത് നോക്കി. വരൂ, ഇങ്ങോട്ടേക്ക് ഇരിക്കൂ. ആരാ? എനിക്ക് മനസ്സിലായില്ലല്ലോ. പുതിയ അഡ്മിഷന് വന്ന കുട്ടികളുടെ ആരുടെയെങ്കിലും പേരന്റാണോ? സേതുലക്ഷ്മി എന്നെ മറന്നതല്ലേ? എനിക്കൊരു അസുഖമുണ്ട്, ഒക്കെ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോയിക്കൊണ്ടിരിക്കുക. ഒന്നും തോന്നരുത്. എനിക്ക് മനസ്സിലായിട്ടില്ല, ആരാന്നൊന്ന് പറയോ. ഞാൻ ജീവിയുടെ അച്ഛമ്മയാ. കാവ്യമോൾക്ക് ആലോചനയായിട്ട് വന്നില്ലേ? ജീവ വലിയ സിനിമാ നടനാ. കാവ്യമോളുടെ കണ്ണന്റെയും ജാതകം ഉത്തമമായി ചേരുമെന്നുള്ള സന്തോഷ വാർത്ത പറയാൻ വന്നതാണ് ഞാൻ. സേതു ഒന്നും തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയിലായി പോയല്ലോ. ജാതകം ചേരുമെന്നോ? അതെ, മുഹൂർത്തം കുറിപ്പിക്കാൻ പോന്ന വഴിയാ ഞാൻ. ഇത്ര പെട്ടെന്ന്? ഒരു തീരുമാനം എടുത്താൽ അത് വൈകിക്കുന്ന ശീലം എനിക്കില്ല. ശുഭസ്യ ശീഘ്രമെന്നല്ലേ കേട്ടില്ലേ ഇവര് പറഞ്ഞത്? നമ്മുടെ കാവ്യമോൾക്ക് മംഗല്യമാ. കണ്ടില്ലേ ഇതാ ഇപ്പോഴത്തെ അവസ്ഥ. എന്നാലും പെണ്ണിനെ മാത്രം മതിയെന്ന് നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് എപ്പോ വേണമെങ്കിലും വിവാഹം നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. എന്റെ കണ്ണടയുന്നതിന് മുമ്പ് ഒന്നിനെയെങ്കിലും കൈപിടിച്ചയക്കണം. ബാക്കി മഹേശ്വരൻ നോക്കിക്കോളും. ഒക്കെ എനിക്ക് മനസ്സിലായി. എത്രയും വേഗം നമുക്ക് ഈ വിവാഹം നടത്താം ആശാനെ. എനിക്കിത്തിരി സംസാരിക്കാനുണ്ട്. അമ്മ ഇന്ന് വന്നേ. നിന്നെ കുറിച്ച് എല്ലാം അറിയാവുന്നായിരുന്നു എന്റെ ചിന്ത. പക്ഷേ ഞാൻ വിചാരിച്ചതിലും ഉപരിയാ നിന്റെ സ്ഥാനമെന്ന് ഞാനിന്ന് കണ്ടു. വിഷമിക്കണ്ട മോളെ, സങ്കടത്തിന്റെ നാളുകൾ കഴിഞ്ഞു എന്ന് കരുതിയാ മതി. അമ്മ എന്നോട് പൊറുക്കണം. അമ്മയല്ല, അച്ഛമ്മ. ക്ഷമിക്കണം, ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ വിളിക്കില്ല. അടുത്ത വിവാഹാലോചനയ്ക്ക് സംബന്ധിച്ചോളാന്ന് അമ്മയ്ക്ക് വാക്കുകൊടുത്തതുകൊണ്ട് മാത്രം ജീവിയുടെ ആലോചന വന്നപ്പോ ഞാൻ എതിർക്കാതിരുന്നത്. ഈ കല്യാണം നടക്കില്ല. അടുത്ത വിവാഹാലോചനയ്ക്ക് സംബന്ധിച്ചോളാന്ന് അമ്മയ്ക്ക് വാക്കുകൊടുത്തതുകൊണ്ട് മാത്രം ജീവിയുടെ ആലോചന വന്നപ്പോ ഞാൻ എതിർക്കാതിരുന്നത്. ഈ കല്യാണം നടക്കില്ല. എനിക്ക് കല്യാണത്തിന് സമ്മതമല്ല. എന്റെ കണ്ണന്, എന്താ മോളെ ഒരു കുറവ്? ജീവിക്ക് കുറവുകളൊന്നുമില്ല അമ്മേ, എല്ലാ കുറവും എനിക്കാ. നിന്റെ അമ്മയുടെ അസുഖമാണ് നീ ഒരു കുറവെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നെങ്കിൽ അതൊരു കുറവല്ല മോളെ, രോഗം ആർക്കും വരാവുന്നതാ. ഇനി 3 കല്യാണങ്ങൾ മുടങ്ങിയതിന്റെ കുറവിനെ കുറിച്ചാണ് നീ പറയുന്നെങ്കിൽ അതിന്റെ കാരണം പോലും എനിക്കറിയണ്ട. അതൊന്നുമല്ല, എനിക്ക് എന്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കണം. നിന്നെ ഇവിടുന്ന് പറിച്ചെടുത്തോണ്ട് പോവാനല്ല എന്റെ ഉദ്ദേശം. ഈ കുടുംബത്തിന് ഇനി ഈശ്വരമഠത്തിന്റെ തണലുണ്ടാവും. മറ്റൊരു കുടുംബത്തിന്റെ തുണയല്ല, എന്റെ തണല ഈ കുടുംബത്തിന് ആവശ്യം. കല്യാണം അതിനൊരു ബാധ്യതയാവും. ജീവയ്ക്ക് എന്നേക്കാൾ നല്ലൊരു പെൺകുട്ടി കിട്ടും.
ഇങ്ങനെ ഒരാളെ കണ്ടുമുട്ടിയ കാര്യം അമ്മ മറന്നേക്ക്. നീയും കണ്ണനും തമ്മിൽ ഒരുമിക്കണം എന്നുള്ളത് വെറും നിസ്സാരമായ എന്റെ തീരുമാനമല്ല, ദൈവനിശ്ചയം. ആ ശക്തി വിചാരിച്ചാൽ നിങ്ങളുടെ വിവാഹം നടക്കും. മുഹൂർത്തം കുറിക്കാൻ ഇറങ്ങിയതാ ഞാൻ, പക്ഷേ ഇന്നിനി അതിന് പോകുന്നില്ല. ജീവ അത്ര പെട്ടെന്നൊന്നും ഒരു വരനാകാൻ ഞാൻ സമ്മതിക്കില്ല, കാരണം അവനെ ഞാൻ അത്ര അധികം സ്നേഹിക്കുന്നുണ്ട്. വരവായി നീ ആയേഷ്.